പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. സ്തോത്രം. നമ്മളതിൻ്റെ പല നിലയിലുള്ള ചിന്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തീമിനെ അധികരിച്ച് നമ്മൾ ദൈവവചനം തുടർമാനമായി ചിന്തിക്കുമ്പോൾ പലർ അവരവർക്ക് ലഭ്യമായ വെളിപ്പാടനുസരിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. വളരെ അനുഗ്രഹീതമായ ചിന്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വാക്യത്തെ രണ്ട് നിലകളിലാണ് മനസ്സിലാക്കിയത്. ഒന്നാമത്തെ കാര്യം, പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിൻ്റെ ദാതാവ്, പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം. രണ്ട്, നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നാം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രായോക്താക്കളായി മാറുകയാണ്. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ദാതാവ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രായോക്താക്കൾ, ഇങ്ങനെ രണ്ട് നിലകളിലാണ് നമ്മൾ ഈ ഫ്രീഡത്തെ ചർച്ച ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജോർജ് വിൽഹം ഫ്രെഡറിക് പോലെയുള്ള ആളുകൾ സ്വാതന്ത്ര്യത്തെ പല നിലകളിൽ നിർവചിച്ചിട്ടുണ്ട്. ധാർമ്മിക സ്വാതന്ത്ര്യം, പൗര സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി പല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ബൈബിൾ തരുന്ന സ്വാതന്ത്ര്യം. ബൈബിൾ പറയുന്ന പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം സ്പിരിച്വൽ ഫ്രീഡമാണ്. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സ്പിരിച്വൽ ഫ്രീഡമാണ്. ഞാനതിൻ്റെ ചിന്തയിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഫ്രീഡം എന്ന വാക്ക്, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് ഞാനൊന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. എലുത്തറോസ് എന്ന ഗ്രീക്ക് പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. എലുത്തറോസ് എന്ന് പറയുമ്പോൾ വിമോചനം, സ്വച്ഛന്ദത, അവിഘ്നത എന്നൊക്കെ പറയാം. അപ്പം പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ എന്ന് പറയുമ്പോൾ പുത്രൻ നിങ്ങൾക്ക് വിമോചനം തന്നാൽ എന്ന് നമുക്ക് പറയാം. പുത്രൻ നിങ്ങൾക്ക് അവിഘ്നത നൽകിയാൽ എന്ന് പറയാം. പുത്രൻ നിങ്ങളെ സ്വച്ഛന്ദതയിലേക്ക് കൊണ്ടുവന്നാൽ എന്ന് പറയാം. എവിടെയും സ്വാതന്ത്ര്യം എന്ന വാക്ക് പറയുമ്പോൾ അവിടെ ഒരു അടിമത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ബൈബിൾ ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ വിശേഷിച്ച് പുതിയ നിയമത്തിൽ ഏതാണ്ട് 10 ടൈപ്പ് അടിമത്വങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. ഞാൻ ആ പ്രധാനപ്പെട്ട ടൈറ്റിലുകളും അതിൻ്റെ റെഫറൻസുകളും മാത്രം ആ അടിമത്വങ്ങളോടുള്ള ബന്ധത്തിൽ പറയാം. അവിടെയാണ് പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. റോമലേഖനം 6:12 പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗലാത്തി ലേഖനത്തിലേക്ക് വരുമ്പോൾ 4:19 ബലഹീനവും ദരിദ്രവുമായ ആദിപാഠമായ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് കാണുന്നുണ്ട്. റോമലേഖനം 6:19 വരുമ്പോൾ അധർമ്മത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അധർമ്മം എന്ന് പറയുമ്പോൾ അനോമിയ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അനോമിയ എന്ന് പറയുമ്പോൾ ഇല്ലീഗലാലിറ്റി, വിക്കഡ്നസ്, ഇനിക്വിറ്റി, അൺറൈച്ചസ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അധർമ്മത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഗലാത്തി ലേഖനം 4:8 വരുമ്പോൾ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്ന, അവിടെ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. തീത്തോസ് 2:3 വരുമ്പോൾ വീഞ്ഞിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. റോമലേഖനം 8:15, എബ്രായ ലേഖനം 2:15 വരുമ്പോൾ ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതിനെ രണ്ടു വിധത്തിൽ നമ്മൾ വിശകലനം ചെയ്യണം. ഒന്ന്, മരണഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, അതാണ് എബ്രായ ലേഖനം 2:15 പറയുന്നത്. അപ്പോൾ തന്നെ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുവാനുള്ള നമ്മുടെ ഒരു കഴിവുകേടുണ്ടായിരുന്നു, ദാസ്യത്വം, ഭയം. അതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രർ. അബ്ബാ, അബ്ബാ എന്ന് പറയുമ്പോൾ അരാമ്യ പദമാണ്. അരാമ്യ പദങ്ങൾ പലതും ബൈബിളിലുണ്ട്. അബ്ബാ, കൊർബാൻ, ഗബഥ, ഗോൽഗോഥ, തലി തക്കൂമി എല്ലാം അരാമ്യ പദങ്ങളാണ്. അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ, ഞാൻ ചില കമന്ററികളൊക്കെ നോക്കിയപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന ആശയം വരുന്ന ഒരു വാക്കായിട്ടാണ് അബ്ബാ പിതാവ് എന്നുള്ള പദം ഞാൻ കണ്ടത്. അപ്പോൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു, നമ്മുടെ മേൽ ദാസ്യത്വം ഉണ്ടായിരുന്നു. പാസ്റ്റർ മുമ്പേ അത് പറഞ്ഞു. 2 പത്രോസ് ലേഖനം 2:19 വരുമ്പോൾ നമ്മൾ നാശത്തിൻ്റെ അടിമകളായിരുന്നു. എബ്രായലേഖനം 9:27 വരുമ്പോൾ നമ്മൾ ന്യായവിധിയുടെ അടിമത്വത്തിലായിരുന്നു. റോമർ 6:6 വരുമ്പോൾ നമ്മൾ പഴയ സ്വഭാവത്തിൻ്റെ അടിമത്വത്തിലായിരുന്നു. കൊലോസ്യലേഖനം 1:13 വരുമ്പോൾ നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരുന്നു. അതിനെ നമ്മൾ ഒത്തിരി ഏരിയകളായിട്ട് തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. സാധാന്യ അടിമത്വങ്ങളുടെ കീഴിലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ആദ്യത്തെ 9 മേഖലകളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മളിപ്പോൾ പാപത്തിൻ്റെ അടിമത്വത്തിലല്ല, നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലല്ല, നമ്മൾ ഭയത്തിൻ്റെ അടിമത്വത്തിലല്ല, നമ്മൾ അധാർമികതയുടെ അടിമത്വത്തിലല്ല. അതിനകത്തു നിന്നെല്ലാം നമ്മൾ പുറത്തു വന്നു. എന്നാൽ ചില ഏരിയകളിൽ സാത്താന്യ മണ്ഡലങ്ങളുടെ അറ്റാക്കുകൾക്ക് നമ്മൾ വിധേയപ്പെടാറുണ്ട്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മൾ മോചിതരായവരാണ്. അതുകൊണ്ടാണ് കൊലോസ്യലേഖനം 1:13 പറയുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ
അധികാരത്തിൽ നിന്ന് പിടിപ്പിച്ചു. അപ്പൊ നമ്മൾ അധികാരത്തിലായിരുന്നു, ഇരുട്ടിന്റെ അധികാരം. അവിടെ നമ്മൾ പുറത്തു വന്നു. പക്ഷേ ഇപ്പോഴും സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടെങ്കിലും സാത്താന്റെ പീഡനത്തിന് വിധേയരാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, സാത്താന്റെ അറ്റാക്കിന് നമ്മൾ വിധേയരാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സാത്താന്യ അറ്റാക്കുകളിലൂടെ പോകുന്നവരാണ്. ഈ വെളിപ്പാടുകളുടെ ആധിക്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ, സ്വർഗം മൂന്നാം സ്വർഗത്തോളം എത്തപ്പെട്ട മനുഷ്യൻ പൗലോസ് ലീഗ, അദ്ദേഹം പോലും സാത്താന്റെ അറ്റാക്കിന് വിധേയനായിരുന്നു. രണ്ട് കുരുന്നലേഖനം 12:7 നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അവിടെ കൊണ്ട് നിർത്തുകാരെന്ന് നമുക്കത് പിടികിട്ടത്തില്ലായിരുന്നു. അടുത്തത്, ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ എന്നവിടെ പറയുന്നുണ്ട്. സാത്താന്റെ ദൂതനെ തന്നെ, എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, വിടുവിക്കപ്പെട്ടെങ്കിലും പൗലോസ് ഉൾപ്പെടെ ഉള്ളവർ പോലും അറ്റാക്കുകൾക്ക് വിധേയരായിരുന്നു. ഇത് നമ്മളെല്ലാം ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഫേസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിനകത്ത് ഞാൻ ആത്മാവിൽ നിങ്ങളിൽ ചിലരെ നോക്കി പ്രവചിച്ചു പറയാം, ആമേൻ, സാത്താന്യ മേഖലകളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില അറ്റാക്കുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചു കളയാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ ആത്മാവിൽ ആദരം തുറന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദം ഉയർത്തി വരികൾ കൂടെ ഞാൻ പറയാം, നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ ഈ കാണുന്ന ലോകത്തിന്റെ ദൃശ്യമായ കാരണത്തിന്റെ അപ്പുറത്ത് അദൃശ്യമായ ഒരു കാരണമുണ്ട്. ആമേൻ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന പല ക്രൈസിസുകളുടെയും അപ്പുറത്ത് നമുക്കെതിരെ നിൽക്കുന്ന അദൃശ്യമായ ഒരു സ്വാധീനമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളിൽ പലരും ഇത് ഫേസ് ചെയ്യുന്നവരാണ്. ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ, ചില അഭിഷിക്തന്മാർ ഇത് ഫേസ് ചെയ്യുന്നവരാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇന്ന് നിങ്ങൾക്ക് വേണ്ടുന്നത് ആ മേഖലക്കകത്ത് നിന്നൊരു ഫ്രീഡമാണ്. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? പറ്റുമെങ്കിൽ അക്കരമെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, ആമേൻ, അക്കരമെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആത്മാവിൽ ഒന്ന് പറഞ്ഞു, കർത്താവ്, ഈ വചനധ്യാനത്തിന്റെ പ്രാരംഭ സമയത്ത് തന്നെ എൻ്റെ മേൽ അങ്ങനെ ഒരു ഫ്രീഡം തരണം. പറയാൻ പറ്റുന്നവർ ആത്മാവിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്ന ചില അറ്റാക്കുകളെ ഇന്ന് രാത്രി ആപ്പാടെ തകർത്ത് കളയണമേ. പറയാൻ പറ്റുന്നവർ ആത്മാവിൽ അഭിഷേകത്തിൽ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ഹാലേലൂയ. നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ഈ യോഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വാക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13:12 18 വർഷമായി കൂനിയായ ഒരു സ്ത്രീ പള്ളിക്കകത്ത് നിൽക്കുകയാണ്. ഞാൻ വചനത്തെ കുറിച്ച് മനസ്സിലാക്കിയത് പറയാം, ഈ 18 കൂനിയായി റാ പോലെ വളഞ്ഞു നിൽക്കുകയാണ്. നേരെ നിന്നതാണ്, നട്ടല് റാ പോലെ വളഞ്ഞു പോയി. എന്റെ ചിന്തയിൽ പറഞ്ഞാൽ ഇന്നത്തെ നിലയിലാണെങ്കിൽ സ്തോത്രം, അലോപ്പതിക്കാർ പറയും തിരുവനന്തപുരം വെസ്റ്റ് ഫോർട്ടിൽ ചെന്നാൽ മതി, നല്ല ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. ഇത് L2 പ്രശ്നമാണ്, ഇത് L3 പ്രശ്നമാണ്. അപ്പൊ എറണാകുളംകാർ പറയും എറണാകുളം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മികച്ച ഓർത്തോ, അവിടെ പോയാൽ സൗഖ്യമാകും. അപ്പോ ആയുർവേദക്കാർ പറയുകയാണ് ഇതൊന്നും പോരാ, കോട്ടക്കൽ ആര്യ വൈദ്യശാല ചെന്ന് ചവിട്ടി തിരുമിയാ മതി, ഈ നട്ടെല്ലെന്ന് വരും. പക്ഷേ കർത്താവ് അവളെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഇത് L2 പ്രശ്നമല്ല, ഇത് L3 പ്രശ്നമല്ല, ഇത് ചവിട്ടി തിരുമേണ്ട പ്രശ്നമല്ല. 18 ഇവളെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചിലരോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, നോർമൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന, വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പലതിൻ്റെയും പിന്നിൽ നിങ്ങൾ പോലും അറിയാതെ നിൽക്കുന്ന ഇതുപോലെ ഒരു സ്വാധീന മണ്ഡലമുണ്ട്. ഇന്ന് രാത്രി ചിലരുടെ കടുങ്കട്ട് പോലെ വീണ പ്രശ്നത്തിൻ്റെ മേൽ ഈ രാത്രി ദൈവത്തിൻ്റെ വാൾ ഇറങ്ങി വ്യാപരിക്കാൻ പോവുകയാണ്. ആമേൻ. അതിനെ അഴിച്ചു വിടുന്ന ഒരു ദൈവശക്തി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയാം, ഏതു വചനമാണോ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നത് അവിടെ വ്യാപരിക്കുന്നത്.
ഇങ്ങനെ അഭിഷേകം അങ്ങനെയുള്ള ഒരു അഭിഷേകമാണ്. നമ്മുടെ ദൈവദാസന്മാർ, നമ്മുടെ ലീഡേഴ്സ്, നിരന്തരം വിവാഹം നടത്തുന്നവരെ ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം പറയാം. ആമേൻ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദം ഹവ്വമാരെ തമ്മിൽ യോജിപ്പിച്ച ദൈവം നിങ്ങളെ ഇരുവരെയും യോജിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടെ യോജിപ്പിക്കുന്നവർ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അത് ആ ദമ്പതികൾക്ക് മാത്രമല്ല, വിവാഹ ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആമേൻ മെന്റലി ഡിവോഴ്സ്ഡ് ആയ ഒത്തിരി കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവർ വിശ്വസിക്കുകയാണെങ്കിലും ആത്മാക്കളുടെ ഉടയവൻ അവരുടെ ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കും. കാരണം അവിടെ വ്യാപരിക്കുന്നത് യോജിപ്പിക്കുന്നവർ അഭിഷേകമാണ്. അതേ വിധത്തിൽ ഇന്ന് രാത്രി അദൃശ്യ മണ്ഡലത്തിൽ നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ പുറപ്പാടിനെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ചിലതിനെ കർത്താവ് അഴിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിലതിനെ ഈ രാത്രി ദൈവം അറുത്തു മാറ്റാൻ പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥിച്ച് തയ്യാറായ ഒരു ദൂതുമായ ഈ രാത്രി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഇത് മുഴുവൻ പ്രസംഗിച്ച് തീർക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ഇറങ്ങി വന്നാൽ ഈ രാത്രി ഒരു വ്യക്തി എങ്കിലും വിടുവിക്കപ്പെട്ടാൽ അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാൻ ഈ രാത്രി അവൻ ഇല്ല. കർത്താവ് ഇറങ്ങി വരുന്നത് വിഷയം പ്രതികരിക്കാമെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ. ഈ രാത്രി ചിലത് പൊളിഞ്ഞു മാറണം. പതിനെട്ട് വർഷമായി ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ആമേൻ. രണ്ടാമത്തെ വിഷയം മർക്കോസ് 5:29 രക്തസ്രവക്കാരി. എല്ലാവരും പറഞ്ഞു എസ് എച്ച് ഡി പോയാൽ മതി, അതാ നല്ല ഗൈനക് ഡിപ്പാർട്ട്മെന്റ്. കർത്താവ് പറഞ്ഞു ഇത് ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ തീരുന്നതല്ല, ഇതൊരു ബാധയാണ്, ഇതൊരു ബാധയാണ്. എന്നോടൊപ്പം ഉണ്ടെന്ന് എന്റെ ചിന്ത, ഇതൊരു ബാധയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ചില സ്വാധീന മണ്ഡലങ്ങൾ. ആമേൻ. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഊമനും ചെകിടനുമായ ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. നമ്മളാണ് പറഞ്ഞത് മഹാകഷ്ടം, കഷ്ടമായി പോയി, ഒന്നും കേൾക്കാൻ പറ്റില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, കഷ്ടമായി പോയി. പക്ഷെ കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞെന്നറിയാമോ, ഊമനും ചെകിടനുമായ ആത്മാവേ. ചില കുടുംബങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ ദൈവശാസ്ത്ര നിർവചനങ്ങൾ കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ മീഡിയയിലൊക്കെ ഒത്തിരി സജീവമായി നിൽക്കുന്ന ആളുകളാണ്. പവർ വിഷനാണ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പവർ വിഷനിൽ നിരന്തരം പ്രസംഗിക്കുന്ന ആളാണ്. ഹാർവസ്റ്റ് ടി വിയിൽ ഞാൻ നിരന്തരം പ്രസംഗിക്കുന്ന ആളാണ്. മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ചിലരൊക്കെ വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറഞ്ഞു കേട്ടാണല്ലോ. അയ്യോ, അതിനെ നമുക്ക് ഒരു ദൈവശാസ്ത്ര നിർവചനങ്ങൾ കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല. അത്ര പ്രശ്നമാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്, അങ്കമാലിയിലാണ് അവർ താമസിക്കുന്നത്. ആമീൻ. ആ വീട്ടിൽ 5 പെൺമക്കളാണ്. 5 പെൺമക്കളിൽ ആമീൻ നിങ്ങൾ കേൾക്കണം, മൂത്തയാൾക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, രണ്ടാമത്തെയാൾക്ക് യൂട്രസിൽ ക്യാൻസറാണ്, മൂന്നാമത്തെയാൾക്ക് നട്ടലിന് പ്രോബ്ലമാണ്, നാലാമത്തെയാൾക്ക് കണ്ണ് കാണത്തില്ല. 5 പെൺമക്കൾ, 5-ാമത്തെയാളിന് മാത്രമേ ആരോഗ്യമുള്ളൂ. നിങ്ങളത് ആലോചിച്ച് നോക്കി, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. ഇതിനെന്നതാ പറയുന്നത്? ദൈവശാസ്ത്രത്തിൽ എന്നാ നിർവചനമാണ് പറയാനുള്ളത്? ഇവിടെ മൗണ്ട് സയോൺ സെമിനാരിയിലെ ഇഷ്ടംപോലെ ടീച്ചേഴ്സുണ്ട്, ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നവരുണ്ട്, ജെയ്സ് പാണ്ഡനെ പാണ്ഡനെ പോലെയുള്ള ആമേൻ അറിവുള്ളവരുണ്ട്. ഞാൻ ചോദിക്കുക, എന്നാ ദൈവശാസ്ത്ര നിർവചനമാണ് ഇന്ന് രാത്രി ഇതിന് പറയാനുള്ളത്? എൻ്റെ അറിവിൽ ഒരു നിർവചനവും ഇല്ല. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ചില മേഖലകളിൽ കുടുങ്ങിപ്പോയ ചിലത് ഈ രാത്രി കേട്ടഴിഞ്ഞ് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ഈ നാലാമത്തെ രാത്രി അതാ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അർത്ഥം കണ്ടെത്താൻ കഴിയാത്ത, ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചിലതിനെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചുവിടണം. പ്രതികരിക്കാൻ പറ്റുന്നവർ ആത്മാവിലൊന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്, ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. ഇതാണ് യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ മാനിഫെസ്റ്റോ, യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ മാഗ്നാകാർട്ട. പാസ്റ്റർ വാക്യം ഉദ്ധരിച്ചായിരുന്നു. ഞാനത് ഒന്നുകൂടെ പറയാൻ പോവുക. ലൂക്കോസ് 4:18, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്നിട്ട് പറയുക, ബദ്ധന്മാർക്ക് വിടുതൽ. കേട്ടോ, ബദ്ധന്മാർക്ക് വിടുതൽ. യേശു വന്നത്, യേശുവിന്റെ മിനിസ്ട്രിയുടെ മാനിഫെസ്റ്റോ അതാണ്. അതിനെ ക്രൈസ്റ്റ് മിഷൻ എന്ന് വിളിക്കാം. യേശു വന്നത് അമ്മ അവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. 1, ബദ്ധന്മാർക്ക് വിടുതൽ. ബദ്ധന്മാർക്ക് വിടുതൽ. 2, കുരുടന്മാർക്ക് കാഴ്ച.
മൂന്ന് പീഡിതന്മാരെ വിടുവിച്ചയക്കുക. നാല് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. ഞാൻ ആ പീഡിതൻ എന്ന വാക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ പൂർണ്ണമായി തകർക്കപ്പെട്ടവൻ, ജീവിക്കണമെന്ന് പോലും ലക്ഷ്യമില്ലാത്ത വിധത്തിൽ അമ്മ മെതിക്കപ്പെട്ടവൻ, ചിതറിക്കപ്പെട്ടതുപോലെ ആയപ്പോയവൻ, ശരീരത്തിലും ആത്മാവിലും മനസ്സിലും തകർന്നു പോയവൻ, രോഗം ബലഹീനത തോൽവി എന്നിവയാൽ ഉടയ്ക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, പാപത്തോടും ദുശ്ശീലങ്ങളോടും തോറ്റുപോയവൻ. കർത്താവ് പറയുക, ഞാൻ വന്നത് ബദ്ധന്മാർക്ക് വിടുതലിനാണ്. യേശു പറയുന്ന ആദ്യം എന്നെ അഭിഷേകം ചെയ്തെന്ന, ആദ്യം എന്നെ അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം ആദ്യമുള്ളതാണ്. ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ബദ്ധന്മാരുടെ മേൽ വിടുതലുകൾ ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. ശരീരത്തിൽ തകർക്കപ്പെട്ടോ, ആത്മാവിൽ തകർക്കപ്പെട്ടോ, മനസ്സിൽ തകർക്കപ്പെട്ടോ, മിനിസ്ട്രിയിൽ തകർക്കപ്പെട്ടോ, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന അഭിഷേകം ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ട്. ഈ യോഗത്തിന്റെ പ്രാരംഭ സമയത്ത് തന്നെ അങ്ങനെയുള്ള ചില ഏരിയകളിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിച്ചു തുടങ്ങട്ടെ, വിടുതലുകൾ സംഭവിച്ചു തുടങ്ങട്ടെ. ആമേൻ. കാലഘട്ടങ്ങളായി ബന്ധിക്കപ്പെട്ടു പോയ ചിലത്, തകർക്കപ്പെട്ടു പോയ ചിലത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഇതാ വചനത്തിൽ വായിക്കുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഈ യോഗത്തിൽ പല സെഷനുകൾ, പല കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം. ആക്ഷരീകമായി ചിലതിന്റെ കെട്ടിനെ ഈ രാത്രി സ്വർഗമാഴിച്ചു തുടങ്ങുന്നു. ഞാൻ ഈ അഭിഷക്തന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അതിന്റെ വേറൊരു വേർഷൻ പറയാം. എന്റെ പ്രിയരെ, ഞാൻ 2007 പ്രഭാഷണ രംഗത്തേക്ക് വരുന്നത്, 2007 അവിടെയാണ് എൻ്റെ മിനിസ്ട്രി ചേഞ്ച് ആകുന്നത്. ആമേൻ. 2007 മുതൽ ഏതാണ്ട് 2011 വരെയുള്ള കാലങ്ങൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. മിനിസ്ട്രിക്കകത്ത് ഒരല്പം പോലും സ്തോത്രം, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വളർച്ചയില്ല. ആമേൻ. എനിക്കറിയാം നമ്മുടെ ഈ ഇടയിൽ തന്നെ സ്തോത്രം പിടയ്ക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്, വാഗ്ദത്തമുണ്ട്, ദൂതുണ്ട്, ആലോചനയുണ്ട്, ശുശ്രൂഷയുണ്ട്, പക്ഷെ എന്നറിയത്തില്ല, പുറത്തോട്ട് വരുന്നില്ല എവിടെയോ. ഞാനിത് അനുഭവിച്ച കാര്യമാണ്, ഞാനിത് അനുഭവിച്ച കാര്യമാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില മേഖലകളിൽ കർത്താവിൻ്റെ വലിയ മഹത്വം ഇറങ്ങാൻ പോവുകയാണ്. ഞാനതിനെ ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നൊരു വാക്യം പറയും. യെഹെസ്കേൽ പ്രവചനം 13:18 വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്കൊക്കെ രക്ഷകളും ഏതു പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എൻ്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്കുണ്ട്, ഇത് വളരെ കാര്യമായി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഏതു പൊക്കത്തിലുമുള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടം ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. എന്നേക്കാൾ നല്ല പൊക്കമുള്ള ആളാണ് സജി ജോർജ് പാസ്റ്റർ, സ്തോത്രം. ആ പൊക്കമല്ല ഇവിടുത്തെ വിഷയം, ആ ഉയരമല്ല ഇവിടുത്തെ വിഷയം. അമ്മേ, ഒരുപക്ഷെ സജി ജോർജ് പാസ്റ്ററെക്കാട്ടിൽ പൊക്കമുള്ള ആരെങ്കിലും കാണുമായിരിക്കും. ഞാൻ ആരാധനയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്നപ്പോൾ ആ തൂണിന്റെ സൈഡിൽ ഒരാള് എല്ലാവരെക്കാളും തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് കണ്ടു, ഉയരമുള്ള ഒരാള്. ആ ഉയരമല്ല, 6.5 അടി നീളമല്ല ഇവിടെ പറയുന്നത്, അത് അഭിഷേകത്തിന്റെ പൊക്കമാണ്. കേൾക്കുന്നുണ്ടോ? അഭിഷേകത്തിന്റെ പൊക്കമാണ്, അത് വാഗ്ദത്തത്തിന്റെ പൊക്കമാണ്, അത് ശുശ്രൂഷയുടെ പൊക്കമാണ്. നിന്റെ പൊക്കത്തിന് തക്ക മൂടുപടം ഉണ്ടാക്കുന്ന, ഉയരത്തിന് തക്കതല്ല പൊക്കത്തിന് തക്ക മൂടുപടം ഉണ്ടാക്കുന്ന. ബി പി തോമസ് മാസ്റ്റർക്ക് എന്നെക്കാട്ടിൽ ഇച്ചിരൂടെ നീളക്കുറവായിരിക്കും. ആമേൻ. അതല്ല അവിടെ പറയുന്ന ഉയരം. ആമേൻ. ഞാനും ദൈവദാസനും കൂടെ നിൽക്കുമ്പോൾ ശുശ്രൂഷയുടെ ഒരു പൊക്കമുണ്ട്, അതിന് തക്ക മൂടുപടം. അഭിഷക്തനെ, നിനക്ക് വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ടോ? അതിന് തക്ക ഒരു മൂടുപടം ഉണ്ടാക്കി, നിന്നെ അതിനകത്ത് മൂടിക്കളയത്തക്ക വിധത്തിൽ
നിനക്കെതിരെ മൂടുപടം ഉണ്ടാക്കുന്ന ചില പ്രത്യേക സ്ത്രീ ശക്തികൾ. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നാം പുറപ്പെടേണ്ടുന്ന ഇടത്തെ എത്താതിരിക്കാൻ, നാം ചലിക്കേണ്ട ഇടത്ത് ചലിക്കാതിരിക്കാൻ, നാം പ്രയോജനപ്പെടേണ്ട ഇടത്ത് പ്രയോജനപ്പെടാതിരിക്കാൻ, ഉയരത്തിന് ഇതൊക്കെ മൂടുപടമുണ്ടാക്കുന്ന ചിലത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിനെതിരാണ്, ദൈവത്തിന്റെ ആത്മാവ് അതിനെതിരാണ്. ഞാൻ ആത്മാവിൽ ആത്മമണ്ഡലത്തിൽ ആ കാഴ്ച കണ്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ അഭിഷേകത്തിന്റെ പുറപ്പാടുകളെ തടയത്തക്ക വിധത്തിൽ, നിങ്ങളുടെ യാത്രകളെ തടയത്തക്ക വിധത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളെ തടയത്തക്ക വിധത്തിൽ, നിങ്ങളുടെ വെളിപ്പാടുകളുടെ ഫ്ലോയെ തടയത്തക്ക വിധത്തിൽ മൂടുപടമുണ്ടാക്കി നിൽക്കുന്ന ചിലതിനെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർക്കാൻ പോകുന്നു. ഇതൊരു ആത്മീക യുദ്ധത്തിന്റെ രാത്രിയാണ്, ഇതൊരു ആത്മീക യുദ്ധത്തിന്റെ രാത്രിയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ചില അഭിഷക്തന്മാർക്ക് വേണ്ടി ഈ രാത്രി ദൈവം ഇതിനകത്ത് ഇറങ്ങുന്നു. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ കേട്ടോ, കൈയടിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ കൈയടിച്ചോ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് നീ അത് ചെയ്യുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ നിനക്കെതിരെ നിൽക്കുന്ന ചിലത് ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അത് തകർക്കപ്പെടുന്നു. ആ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ഇന്ന് രാത്രി പ്രവചിക്കുന്ന ചിലർ പുറത്തു വരട്ടെ, ഈ രാത്രി പ്രസംഗിക്കുന്ന ചിലർ പുറത്തു വരട്ടെ, ഈ രാത്രി ശുശ്രൂഷിക്കുന്ന ചിലർ പുറത്തു വരട്ടെ. ചിലരുടെ പേരുകൾ പട്ടണത്തിൽ പ്രസിദ്ധമാകുന്നത് പോലെ ഈ രാത്രി മൂടുപടങ്ങളെ ദൈവം വലിച്ചു കീറുന്നു. മൂടുപടം, മന്ത്രത്തൂവാലകൾ. ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കാം, അഭിഷക്തനെ നിനക്കെതിരെ അവൻ ചെയ്തു വച്ച ചില മന്ത്രത്തൂവാലകളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിർവീര്യമാക്കി കളയുന്നു. രാധമസേഖതനെ, എനിക്കറിയാം ഈ രാത്രി ദൈവത്തിന്റെ വാള് ചലിക്കുന്ന അഭിഷക്തനെ. ചില എതിർപ്രാർത്ഥനകളെ, ചില എതിർപ്രാർത്ഥനകളെ, ചില ആഭിചാര ശക്തികളെ ഒതുക്കി കളയുന്ന ചില മന്ത്ര ധൂപാലകളെ, ഏത് ഒതുക്കി കളയുന്ന ചില അപവാദ ശക്തികളെ ചലിക്കട്ടെ. മനസ്സവാദ അറിയാത്ത പലതും നിന്റെ മേൽ കെട്ടിവച്ച് നിന്റെ അഭിഷേകത്തിന്റെ പുറപ്പാടുകളെ ലിമിറ്റ് ചെയ്യുന്ന ചില സ്ത്രീ ശക്തികൾ ഈ രാത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ രാത്രി ചില സ്വാധീന മണ്ഡലങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ, ഇതൊരു പ്രോഫറ്റിക് സെഷൻ ആണ്, ഇതൊരു പ്രോഫറ്റിക് മെസ്സേജ് ആണ്. ചിലതിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് രാത്രി സ്വർഗം ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുക. ചില കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കുന്നു. ചില തലമുറകൾക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കുന്നു. ആമേൻ. ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നു. ഈ രാത്രി നിനക്ക് വേണ്ടി ചലിക്കാൻ ഇവിടെ ആരും കാണത്തില്ല, പക്ഷെ നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കുന്നു. സ്തെഫാനോസേ, നിനക്ക് വേണ്ടി ആരും എഴുന്നേൽക്കാനില്ല, പക്ഷെ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ എഴുന്നേൽക്കുന്നു. പൊളിയട്ട് ചിലത്,
ഇന്നൊരു ഇവിടെ ആരാധിക്കുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത്, അങ്ങ് കൊട്ടാരക്കരയിൽ, അങ്ങ് കൊല്ലത്ത്, അങ്ങ് കോട്ടയത്ത്, അങ്ങ് ഇടുക്കിയിൽ, അങ്ങ് തൃശൂര്, അങ്ങ് കോഴിക്കോട്, അങ്ങ് ബാംഗ്ലൂര്, ഈ രാത്രി ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി ഈ രാത്രി ചൊലിക്കട്ടെ. പുറത്തു വരേണ്ട തലമുറയെ അകത്തിട്ട് പൂട്ടുന്ന, അകത്തിട്ട് പൂട്ടുന്ന അഭിഷേകത്തിൽ പ്രയോജനപ്പെടേണ്ടവനെ അകത്തിട്ട് ഒതുക്കുന്ന ചില മന്ത്ര തൂവാലകൾ. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നോക്കണ്ട, ആത്മാവിൽ ഈ രാത്രി ശക്തിയോടെ ചലിച്ചോ. ഇതൊരു ജയത്തിന്റെ രാത്രിയാണ്, ഇതൊരു ജയത്തിന്റെ രാത്രിയാണ്. ഈ തീമിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിന്റെ അർത്ഥപൂർണതയിൽ ഈ രാത്രി ഗ്രൗണ്ടിൽ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് ദൈവശക്തിയുടെ രാത്രി. എരിഹോ മതിലുകൾ പൊളിഞ്ഞതുപോലെ, ഇന്ന് രാത്രി നിനക്ക് മുൻപേ ഉയരുന്ന ചിലതിന് സ്വർഗം പൊളിക്കുന്നു. സെരുബാബലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോ. ഇന്ന് രാത്രി എനിക്കെതിരെ നിൽക്കുന്ന, ആയുസ്സിനെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആ പ്രത്യേക സ്വാധീന ശക്തികളോട് ഈ രാത്രി നീ സമഭൂമിയാകുമെന്ന് പറഞ്ഞു. ഓ, അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. ശതാബ്ദി കൺവെൻഷൻ ഇന്ന് രാത്രി അതിന്റെ ഗതി മറ്റൊരു നിലയിലേക്ക് മാറുന്നത് പോലെ കഴിഞ്ഞ 3 ദിവസവും ഈ രാത്രി ഇവിടെ പ്രസംഗിച്ചു വന്ന തീമിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഓടി, എന്നാൽ ഇപ്പോൾ വേഗത കുറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പ്രയോജനപ്പെട്ടു, എന്നാൽ ഇപ്പോൾ വേഗത കുറഞ്ഞു പോയി. ഈ രാത്രി നിന്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാക്കുന്ന, ഗിരികളിൽ നിന്ന് നിൽക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശക്തി കോരസിന്റെ വലങ്കരത്തിൽ പിടിച്ചതുപോലെ ഈ രാത്രി സ്വർഗ ചിലരുടെ വലങ്കരത്തിൽ പിടിക്കുന്നു. വാതിലുകൾ തുറന്നിരിക്കുക, തുറന്നവ അടയാതിരിക്കാൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി പോകും. ശതാബ്ദി കൺവെൻഷൻ കഴിഞ്ഞ് രാമഞ്ചര ചച്ചക്കാട് ഗ്രൗണ്ട് വിട്ട് നീ പുറത്തേക്ക് പോകുമ്പോൾ, നീ സഞ്ചരിക്കുന്നതിന് മുൻപേ കർത്താവ് നിനക്ക് വേണ്ടി സഞ്ചരിക്കും. വേഗം പറഞ്ഞോ, എനിക്ക് മുൻപായി സഞ്ചരിക്കണം. ആ സഞ്ചാര പദം എന്തിനാന്നറിയാമോ? ദുർഘടങ്ങളെ നിരപ്പാക്കാൻ, ഇരുമ്പോടാമ്പലുകളെ തകർക്കാൻ, താമര കൊതുകുകളെ കാണിക്കാൻ. ഈ രാത്രി ഇടത്തും വലത്തും ഒന്ന് നോക്കണ്ട, നിനക്ക് ചാടി ആരാധിക്കണേ ഇന്ന് രാത്രി ആരാധിച്ചോ. ഈ രാത്രി അലറി വിളിക്കണമെങ്കിൽ, ആത്മാവിൽ അലറി കരഞ്ഞു പ്രാർത്ഥിച്ചോ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ
പൊക്കത്തിന് തക്ക മൂടുപടങ്ങൾ ഉണ്ടാക്കുന്നതിന് പൊക്കത്തിന് തക്ക മൂടുപടം ഉണ്ടാക്കുന്നതിന് ഈ രാത്രി സ്വർഗ്ഗം ക്യാൻസൽ ചെയ്യുന്നു Sagadal, Kamanagadagan, Regadal Janadana, Arthamanagadagan, in the Atri, and the Pratanamuril Devan Baranya, Amen Etum Pradana, but a Sunday Savaide, Amen Bishadi, Api Shakdan Baranamandadil, Amen Eniki Pindil Kinadu, Eniki Munbil Kinadamaya, Ami Shakdan Baranamandadil, in Atri, Nina Kabaradea, Anubadi Katamidatil, Swarkan, then a Kamadi Aragivarudo Kabariata Madiata. What did you buy the Madi? Moody Kalaja the Madi? Ni anybody can the Paladana, Ninda Mundilana, Tati Matia the Madi? Eat out three Puratuba, Bertima village of the ball. What Jamarga Mayolu? Yes, Mura Kablika. Rathaba Shagadil Kamanagadagatan Arthamanagadagatan Ragadal Janadanagadagatan Rathal Kama Shagatere Tene Rathal Kanadan Sandal Pramavushazia In the Ratri Orimichola very Pratanaka the Vishwasik in the Arangal Mundangil in Munotu Borgato Orimichola very Pratanaka Mam and Ningal Vishwasik in the Munotu Borno and all over Vandadi Orimichola very Itra and David as in my Dilkana Yidata Orimichola very Pratanaka Yanbara either a prophetic message on Yanir prophetic Atmavilina in the Ratri the Parayana Yeshubinda Namatil Idatri and Atmavil Paraya Jeller Kubendi Devan design Jai the Bole Amen. Jeller Kubendi, they even designed Jai the Bole Ratham, Shagadal Kamanagadagadan, Arthamanagadagadal, Regadal Tenadan, Redam Satan. Amen. Kadam Rasana, they even Barino, Ningal Kubendi, they even designed Jai the Iratri, Ningal Kubendi, they even designed Jai the Iratri. Rathaba Shagadana Arthamanagadagadal Regadal Jana Yeshubinda Namad Jesus. Abhishekamare Yan Atmavil Paraya
ഈ ഫ്രീഡത്തിന്റെ ഹയസ്റ്റ് ലെവൽ എന്താണെന്നറിയോ? ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ജീസസ്, അതിന്റെ കാര്യം ഞാൻ പറയാം. ആത്മാവിനെ തടയാൻ മതിൽക്കെട്ടുകൾക്ക് പറ്റത്തില്ല. ആത്മാവ് പരിമിതികൾക്ക് അതീതനാണ്, സമയത്തിന് അതീതനാണ്, തടങ്ങൾ പാളയങ്ങൾക്ക് അതീതനാണ്. അത് തന്നെയാണ് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുന്നത്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. ഈ ആത്മാവ് നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ തടയാൻ പറ്റത്തില്ല. കാറ്റ് എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയാൻ കഴിയാത്തതുപോലെ നിന്റെ ദിശ നിർണയിക്കാൻ നിന്റെ ദിശ നിർണയിക്കാം. ചെറുപ്പക്കാർ, അഭിഷക്തന്മാർ, പിതാക്കന്മാർ, ദൈവദാസന്മാർ, കുടുംബങ്ങൾ, സഹോദരിമാർ, ആത്മാവിൽ കേട്ടോ, നിന്റെ തലമുറയുടെ ദിശ മന്ത്രവാദിയുടെ കയ്യിലല്ല, നിന്റെ തലമുറയുടെ ദിശ അവൻ ആഭിചാരകന്റെ കയ്യിലല്ല, അത് പരിശുദ്ധാത്മാവിലാണ്. യേശുവിൻ നാമത്തിൽ പരിമിതികൾ പൊളിയാ ദൈവസന. പരിമിതികൾ പൊളിയുന്നു. ആരോ പറഞ്ഞു നീ ഒരു ലോക്കൽ ചർച്ചിനകത്ത് ഇരിക്കുമെന്ന്, ആരോ പറഞ്ഞു നീ ഇതിനകത്ത് ഒതുങ്ങി പോകുമെന്ന്, ഇന്ന് രാത്രി ഫ്രീഡം നിന്നെ അഴിച്ചുവിടാൻ പോകുന്നു. ചിലരെ ചിലരെ തുറന്നു വിടുകയോ, പരിമിതപ്പെട്ട ഇടത്തുനിന്ന് തുറന്നു വിടുകയോ. ഈ രാത്രി ആത്മാവിൽ കർത്താവിനോട് പറ, എന്നെ പുറത്തിറക്കണം. പറഞ്ഞോ, എന്നെ പുറത്തിറക്കണം. ഈ ഫ്രണ്ടിൽ മാത്രമല്ല, ഇന്ന് രാത്രി അങ്ങ് ബാക്ക് സൈഡിൽ, ആ റോഡ് സൈഡിൽ, ആ സ്റ്റാളിൽ ഈ രാത്രി ദൈവ ശക്തി ഇറങ്ങട്ടെ. പരിമിതികളില്ലാത്ത ഇടത്തേക്ക് ചിലരെ പരിശുദ്ധാത്മാവ് തുറന്നു വിടട്ടെ. ചില അപരങ്ങളുടെ മേൽ സ്വർഗീയ കനലിന്റെ സ്പർശനം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. സ്വർഗീയ കനലിന്റെ സ്പർശനം. യേശുവിൻ നാമത്തിൽ നമ്മുടെ ദൈവദാസന്മാരിൽ ചിലര് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രയോജനപ്പെടാൻ ഒക്കാത്തതിന്റെ വേദനയാണ്. നമുക്ക് ആരോട് എന്ന് പറയാനാ പ്രിയർ? എന്നെ ഉപയോഗിക്കണമെന്ന് ആരോട് പറയാനാ? എവിടെ ചെന്ന് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാകും? എന്നെ ഉപയോഗിക്കണ ദൈവമെന്ന് എവിടെ ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും? ഒറ്റ ഇടവേ ഉള്ളു. അതാ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടത്തിനായി വേർതിരിക്കുകയാണ്. പരിമിതികളില്ലാത്ത വിധത്തിൽ ചിലരെ ഈ രാത്രി തുറന്നു വിടുന്നത് പോലെ
നിങ്ങളുടെ ഫ്രണ്ട് നിൽക്കിയായിരിക്കും, നിങ്ങൾ ബാക്കിൽ നിൽക്കിയായിരിക്കും. പറ്റുമെങ്കിൽ ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഓ ജീസസ്, ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് വേഗം ഒന്ന് പ്രാർത്ഥിച്ച്, വേഗം ഒന്ന് പ്രാർത്ഥിച്ച്, വേഗം ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവേ, ഭർത്തിമായി വിളിച്ചതുപോലെ ആ നാമം ഒന്ന് വിളിച്ച്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി വേഗം ഒന്ന് പ്രാർത്ഥിച്ചേ. രാധാബാ, യേശുവിന്റെ നാമത്തിൽ കനാന്യ സ്ത്രീ ഇസ്രയേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ വിട്ടുപോയില്ല. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ വിട്ടുപോയില്ല. അവൾ പിന്നെയും നിലവിളിച്ചുകൊണ്ട് പുറകെ നടന്നു. അവിടെയാ പറഞ്ഞത്, ആമേൻ, നിന്റെ മകൾക്ക് സൗഖ്യമായിരിക്കുന്നു. ഈ രാത്രി അതേ വിധത്തിൽ അങ്ങ് ഭവനത്തിനകത്ത് നിന്റെ ബാല, അങ്ങ് ഭവനത്തിനകത്ത് നിന്റെ മകൾ, മൈലുകൾക്കപ്പുറത്ത് ബാംഗ്ലൂരു, ആമെ ചെന്നൈയിലും, ആമെ ഡൽഹിയിലും, കാനഡയിലും, യു കെയിലും, ഓസ്ട്രേലിയയിലും നിന്റെ തലമുറ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് കർത്താവിനോടൊന്ന് പറ, എന്റെ വലങ്കരത്തിൽ ഒന്ന് പിടിക്കണമേ. പ്രാർത്ഥിച്ചോ, എത്രത്തോളം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ, കണ്ണുനീരോട് പ്രാർത്ഥിക്ക. എനിക്കറിയാം ഈ യോഗത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് സാധാരണക്കാരല്ല. നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാരും നമ്മുടെ സീനിയർ ശുശ്രൂഷകന്മാരും ഉൾപ്പെടെയുള്ള ദൈവദാസന്മാര് ഇന്ന് രാത്രി റെജി പാസ്റ്ററുടെ പ്രസംഗത്തിന്റെ മഹത്വമല്ല ഇത്, ഇവിടെ വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തിയ. ഒന്ന് വിളിച്ചേ, യേശുവേ എന്നെ വിടുവിക്കാൻ പറ, നിങ്ങളുടെ ആവശ്യം എന്താ? ഇന്ന് രാത്രി കർത്താവിനോട് പറയ, എന്നെ പുറത്തിറക്കപ്പോ. പ്രാർത്ഥന വിരട്ടെ, പ്രാർത്ഥന വിരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ചില ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വാറ്റിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ക്യാൻസറുകൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ. യേശുവിൻ നാമത്തിൽ ചില അസ്ഥി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രാധാമണ, എല്ലാ അലർജി ഡിസീസുകളും എല്ലാ പ്രഷർ വേരിയേഷനുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഹീലാകട്ടെ. സൗഖ്യം, 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 സൗഖ്യം. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. പെട്ടെന്ന് ചിലത് ഓപ്പൺ ആകുന്നത് പോലെ, പെട്ടെന്ന് ചിലത് ഓപ്പൺ ആകുന്നത് പോലെ അടഞ്ഞു കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. നന്ദി, നന്ദി. വെളിപ്പാടുകൾ ഓപ്പൺ ആകട്ടെ, ശുശ്രൂഷ ഓപ്പൺ ആകട്ടെ യേശുവിൻ നാമത്തിൽ. ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. നിൽക്കുന്ന നിൽപ്പിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കരങ്ങളടിച്ച് ആത്മാവിൽ നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ. ആമേൻ. ഒരു 2-3 മിനിറ്റ് ഒരുമിച്ച് ചേർന്ന് ഈ വചനത്തിന്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കുന്ന ഈ ഈ ആരാധനയ്ക്കകത്ത് ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് ഹല്ലേലൂയാ.
സത്യമാണ്. ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു.